ഹലോ ഫ്രണ്ട്സ് ഞാൻ നെസ്രിയ നമ്മുടെ സാധാരണ ഉള്ളിവടയിൽ കുറച്ച് ചിക്കനൊക്കെ ചേർത്തിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇന്ന് അടുക്കള മാജിക് റെസിപ്പീസിൽ ഉണ്ടാക്കുന്നത് ഇവിടെ അടുത്തുള്ളൊരു തട്ടുകടന്ന് ഇത് കഴിച്ചു അപ്പോൾ സംഭവം ചെറിയൊരു മാറ്റമേ വരുത്തിയിട്ടുള്ളു വെച്ചെങ്കിലും നമ്മൾ സാധാരണ ഉള്ളിവടൻ്റെ ടേസ്റ്റേ അല്ല നല്ല ഡിഫറെൻ്റ് ആണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം ഒരു മൂന്ന് സവാള വളരെ കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബോൺലെസ് ചിക്കന് വളരെ ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക ഒരൊന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം എന്നാലേ ഉപ്പും മസാലയൊക്കെ ആ ഉള്ളിയിൽ നന്നായി പിടിക്കുകയുള്ളൂ ഞാനിപ്പം ഇതിൽ പച്ചമുളക് ഇട്ടിട്ടില്ല അതിനും കൂടി പകരം മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ ഈ ചിക്കനെ കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് കളർ ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ഭംഗി ഇട്ടുള്ളൂ ഇനി ഇതിലേക്ക് നോക്കി നോക്കി നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഒരു അഞ്ച് ടേബിൾ സ്പൂണ് മൈദപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പം ഇതിൽ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഇതിന് ഉള്ളിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരൊന്നര ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയുടെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇതൊക്കിപ്പോൾ നമ്മൾ ടോട്ടൽ ആറര ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഉപയോഗിച്ചത് ഇത് ഒരുക്കുന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നന്നായിരിക്കും ഇനി നമുക്കൊരു ചീൻ ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടാക്കിയെടുക്കാം അതിലേക്ക് ചെറിയ ബോൾസായിട്ട് കൊടുക്കുക ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഈ ഉള്ളി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ഒരു ഭാഗമായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ വളരെ ചെറിയ പീസായിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് പൊരിച്ചെടുക്കുമ്പോൾ തന്നെ തട്ടുകടേൻ്റെ അടുത്തുകൂടെ പോന്ന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് വളരെ വായിലൊക്കെ നല്ല വെള്ളം ഉറുന്ന ടൈപ്പ് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കാരണം നമ്മളിതിൽ ചിക്കനും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ സാധാ ഉള്ളിവടേണ്ട പോലെയല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അതേപോലെ സ്മെല്ലും തന്നെ കുറച്ച് വെറൈറ്റി ആണ് ഇനി ഇതിന് നമുക്ക് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മളെ പച്ചമുളകല്ലേ അതും കൂടി ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കണം ഇനി ഇതിലേക്ക് ആ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു മണവും കിട്ടും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പോരാത്തേന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങളുടെ സംശയങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്